ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ഷെയ്ക്ക് എഫക്ട് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ഇരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ആഡിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്ട് ആരംഭിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്ക് ആവശ്യമാണ്, ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെയും. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് പ്രസൻ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആഡിയിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ്റെ റൈറ്റ്സ് ആയിട്ട് പ്രൊജക്റ്റ് ഒന്ന് കാണുന്നുണ്ടല്ലോ, അവിടെയായിരിക്കും രണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തു നോക്കാം. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുന്നത് നമുക്ക് സാധാരണ 3-4 ഫോട്ടോ വെച്ചാൽ ചെയ്തിട്ടുണ്ട്. ഇത് 7 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. 7 ഫോട്ടോ കണ്ട് നിങ്ങൾ പേടിക്കുന്നും വേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. 7 ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. 7 ഫോട്ടോയ്ക്കും 7 തരത്തിലുള്ള ഷെയ്ക്ക് എഫക്റ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് ബീറ്റ് മാർക്കറ്റ് ടേബിൾ എടുക്കാം. ബീറ്റ് മാർക്കറ്റ് ടേബിളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൽ മതി. നമ്മൾ ഈ 15-ാം തീയതിയിലെ ബീറ്റ് മാർക്ക് കാണുന്നുണ്ടല്ലോ, ഇവിടെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ഫസ്റ്റ് ലൈൻ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഒരു റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ എൻഡിങ് വരെ ചെയ്ത ശേഷം നമുക്ക് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീഡിയോ ആദ്യം വന്ന ശേഷം 22 മില്ലി സെക്കൻഡ് കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മീഡിയ ചെല്ലുക, നമ്മുടെ ഗ്യാലറി സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ ചെറിയ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ മതി, ഫുൾ സ്ക്രീനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയാണ് ഫോട്ടോയുടെ ലിങ്ക് വരാവുള്ളൂ. കറക്റ്റായിട്ട് ഫോട്ടോസുകൾ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നു. അടുത്ത റെഡ് ലൈൻ വരെ എത്തിയില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. താഴെ കാണുന്ന ഓപ്ഷൻ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. വീഡിയോ ഇങ്ങനെ ഫോട്ടോ എല്ലാം കറക്റ്റായിട്ട് എൻഡിങ് വരെ ആഡ് ചെയ്ത ശേഷം നമുക്ക് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോ ഫോട്ടോ ആയിട്ടും കറക്റ്റ് റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയുള്ള ലെങ്ത് കാണാവുള്ളൂ. കറക്റ്റ് ആ ടൈമിനനുസരിച്ചാണ് നമ്മൾ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഫോട്ടോസുകളുടെ ലെങ്ത് കറക്റ്റായിട്ട് ആ റെഡ് ലൈൻ മുതൽ തന്നെ ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോട്ടോസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ 5-6 ഫോട്ടോകൾ മാത്രമേ ആഡ് ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ. നിങ്ങൾ എൻഡിങ് വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ആഡ് ചെയ്ത് എൻഡിങ് വരെ ചെയ്യുക. ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ഫസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഓരോ എഫക്റ്റുകളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ടൈം ഞാൻ പറഞ്ഞു തരും, ആ ടൈമുള്ള ഫോട്ടോയ്ക്ക് മാത്രമേ എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുള്ളൂ. ബാക്ക് അടിച്ച ശേഷം ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിളിൽ ചെല്ലുക. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിളിൽ ചെന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റാണ് കോപ്പി എടുക്കുന്നത്. ഫസ്റ്റ് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3 ഡോട്ടെ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് ബീറ്റ് മാർക്കറ്റ് ടേബിളിൽ ചെന്നിട്ട് ഫസ്റ്റ് ഫോട്ടോ, അതായത് 22 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഒരു വലിയ ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയിലും നമ്മൾ ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നു. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് പേസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് എൻഡിങ്ങിൽ കാണുന്ന ഒരു വലിയ ഫോട്ടോ ഉണ്ട്, എൻഡിങ്ങിൽ കാണുന്ന ഫോട്ടോ. അപ്പം ഫസ്റ്റിലത്തെ ഫോട്ടോയിലും കൊടുത്ത് ലാസ്റ്റ് എൻഡിങ്ങിൽ കാണുന്ന 2 ഫോട്ടോയിലും മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്ക് അടിച്ച ശേഷം ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ ചെന്നിട്ട് സെക്കൻഡ് ഫോട്ടോ, സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ആ എഫക്റ്റും ഇതുപോലെ തന്നെ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ടു എഫക്റ്റ് എടുക്കുക. സെക്കൻഡ് ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് ബീറ്റ് മാർക്കറ്റ് ടേബിളിൽ ചെന്നിട്ട് ഒരു ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 3 സെക്കൻഡ് 47 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഒരു വലിയ ഫോട്ടോ ഉണ്ട്, ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ബാക്ക് അടിക്കുക, ഒരു ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഷെയ്ക്ക് എഫിൻ്റെ ടേബിളിൽ ചെന്നിട്ട് ഇനി എടുക്കാൻ പോകുന്നത് 3-ാമത്തെ ഫോട്ടോയാണ്. 3-ാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. 3-ാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുന്നു, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. 3-ാമത്തെ ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് മുതൽ എണ്ണുക, കറക്റ്റായിട്ട് 3-ാമത്തെ ഫോട്ടോയുടെ എഫക്റ്റ് നമ്മൾ കോപ്പി എടുത്തു. എടുത്ത ശേഷം ബീറ്റ് മാർക്കറ്റ് ടേബിളിൽ ചെന്നിട്ട് നമുക്ക് ഈ ഫോട്ടോയുടെ എഫക്റ്റ്, ഇതിനകത്ത് 7 സെക്കൻഡ് 56 മില്ലി സെക്കൻഡ് ശേഷം കാണുന്ന ചെറിയ ചെറിയ ഫോട്ടോ ഉണ്ട്, ആ ചെറിയ എല്ലാ ഫോട്ടോയ്ക്കും ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. 7 സെക്കൻഡ് 56 മില്ലി സെക്കൻഡ് മുതലുള്ള ഫോട്ടോകൾക്കാണ് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓരോ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചെറിയ ഫോട്ടോയിലും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കറക്റ്റ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ചെറിയ ഫോട്ടോയിലും കൊടുക്കുക, കറക്റ്റായിട്ട് ചെയ്യുക. ചെറിയ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ എഫക്റ്റ് എടുക്കുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. കറക്റ്റായിട്ട് ലാസ്റ്റ് എൻഡിങ് കാണുന്ന ലാസ്റ്റ് ഫോട്ടോയുടെ ടൈം 8 സെക്കൻഡ് 50 മില്ലി സെക്കൻഡാണ്. 8 സെക്കൻഡ് 50 മില്ലി സെക്കൻഡ് വരെയുള്ള ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത എഫക്റ്റാണ് എടുക്കുന്നത്. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്തിട്ട് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് 4-ാമത്തെ ഫോട്ടോയുടെ എഫക്റ്റാണ്. 4-ാമത്തെ ഫോട്ടോയുടെ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു.
എഫക്റ്റ് എടുക്കുന്നു, മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ഇറ്റ് എഫക്റ്റ് ഇടിക്കുന്നു. നാലാമത്തെ ഫോട്ടോ സ്റ്റാർട്ടിംഗ് മുതൽ എണ്ണുക, കറക്റ്റായിട്ട് നാലാമത്തെ ഫോട്ടോ തന്നെ ആയിരിക്കണം. നാലാമത്തെ ഫോട്ടോയുടെ എഫക്റ്റ് നമ്മൾ കോപ്പി എടുത്തു. അതിനുശേഷം ബീറ്റ് മാർക്കറ്റ് ടേബിളിൽ ചെല്ലുക. ബീറ്റ് മാർക്കറ്റ് ടേബിളിൽ ചെന്നാൽ നമ്മൾ ഒരു ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് കൊടുത്താൽ മതി. കറക്റ്റ് ടൈം ഞാൻ പറഞ്ഞു തരാം, ആ ടൈമിലുള്ള ഫോട്ടോയ്ക്ക് മാത്രം കൊടുക്കുക. 9 സെക്കൻഡിന് ശേഷം വരുന്ന ഒരു ഫോട്ടോ, 9 സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 9 സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോ, അതിനുശേഷം ബാക്ക് ഇരിക്കുക. ഒരു ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി. ബാക്ക് ഇരിക്കുക 9 സെക്കൻഡ്. പ്രത്യേകം ടൈം നോക്കുക. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത ശേഷം നമ്മളിനി എടുക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ഫോട്ടോയുടെ ഷെയ്ക്ക് എഫക്റ്റാണ്. അഞ്ചാമത്തെ ഫോട്ടോയുടെ ഷെയ്ക്ക് എഫക്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അഞ്ചാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. അഞ്ചാമത്തെ ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ഫോട്ടോയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റാർട്ടിംഗ് മുതൽ എണ്ണി കറക്റ്റായിട്ട് നോക്കുക, അഞ്ചാമത്തെ ഫോട്ടോ തന്നെയാണോ എന്ന്. അതിനുശേഷം ബീറ്റ് മാർക്കറ്റ് ടേബിൾ എടുത്ത ശേഷം നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി. കറക്റ്റ് ടൈം പറഞ്ഞുതരാം, ഒരു ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് കൊടുത്താൽ മതി. 10 സെക്കൻഡിന് ശേഷം വരുന്ന ഒരു ഫോട്ടോ ഉണ്ട്. 10 സെക്കൻഡിന് ശേഷം വരുന്ന ഒരു ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോയിൽ കൊടുത്ത ശേഷം ബാക്ക് ഇടിക്കുക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 6ാമത്തെ ഫോട്ടോ ഷെയ്ക്ക് എഫക്റ്റാണ്. 6ാമത്തെ ഫോട്ടോ സ്റ്റാർട്ടിംഗ് മുതൽ നിന്ന് 6ാമത്തെ ഫോട്ടോയുടെ, അതായത് സെക്കൻഡ് ലാസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റ്. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ എഫക്റ്റാണ് എടുക്കുന്നത്. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് ലാസ്റ്റ് കാണുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. കോപ്പി ടു എഫക്റ്റ് എടുത്ത ശേഷം ബീറ്റ് മാർക്കറ്റ് ടേബിൾ ചെല്ലുക. നമുക്കിത് കുറച്ചധികം ഫോട്ടോയിൽ കൊടുക്കേണ്ടതുണ്ട്. വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് ടൈം, എല്ലാ ഫോട്ടോയുടെയും ടൈം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആ ടൈമിലുള്ള ഫോട്ടോയിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാമുള്ളൂ. ഫസ്റ്റ് ഫോട്ടോ 10 സെക്കൻഡ് 45 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. 10 സെക്കൻഡ് 45 മില്ലി സെക്കൻഡ്. അതിനുശേഷം കാണുന്ന 2 ഫോട്ടോയിൽ ഈ എഫക്റ്റ് കൊടുക്കരുത്. അതിനുശേഷം വരുന്ന 13 സെക്കൻഡ് 33 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയും കൊടുക്കുക. അതിനുശേഷം വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്തെ 2 ചെറിയ ഫോട്ടോ കാണും, ആ ഫോട്ടോയിൽ കൊടുക്കരുത്. അതിനുശേഷം വരുന്ന 16 സെക്കൻഡ് 23 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കറക്റ്റായിട്ട് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ചെറിയ ഫോട്ടോ കാണും, അത് കൊടുക്കരുത്. അതിനുശേഷം വരുന്ന 19 സെക്കൻഡ് 11 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര ഫോട്ടോയിൽ മാത്രം കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ലാസ്റ്റ് ഒരു എഫക്റ്റ് മാത്രമേ കൊടുക്കാനുള്ളൂ. ലാസ്റ്റ് 7ാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്ത ശേഷം നിങ്ങൾ വേറെ ടൈമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ബീറ്റ് മാർക്കറ്റ് ടേബിൾ എടുത്തിട്ട് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും, ഫോട്ടോ സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത് മുതൽ ഞാൻ പറഞ്ഞുതരാം, എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും നിങ്ങൾ കറക്റ്റായിട്ട് എഫക്റ്റ് അപ്ലൈ ചെയ്യുക. 12 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡ് മുതലാണ് ഈ എഫക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡ്. അതിനുശേഷം വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഫോട്ടോസുകളും മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ഇതിലേക്ക്, എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റായിട്ട് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പ്രൊജക്റ്റ് ചെയ്യാനാവശ്യമായ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും, നമുക്ക് ഒരു ടെംപ്ലേറ്റ്സും ആവശ്യമാണ്, ടെംപ്ലേറ്റ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്കൊരു ടെംപ്ലേറ്റ്സ്, ഒരു പാർട്ടിക്കൽ ടെംപ്ലേറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ ആദ്യം വന്ന ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, നമ്മൾ ഡൗൺലോഡ് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഫിൽ കോമ്പൻസേഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഓപ്പാസിറ്റി ചെന്നിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക. അപ്പം നമുക്ക് ആ ടെംപ്ലേറ്റ്സിൻ്റെ നടുക്കായിട്ട് നമുക്ക് പ്രൊജക്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. വീഡിയോ സേവ് ചെയ്യാനായിട്ട് സെറ്റിംഗ്സിൻ്റെ മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജ് വരാനകത്ത് അതിനകത്ത് വീഡിയോസ് സെലക്ട് ചെയ്യുക. വീഡിയോസ് സെലക്ട് ചെയ്ത ശേഷം എക്സ്പോർട്ട് റെസൊല്യൂഷൻ ഉണ്ട്, ഫുൾ എച്ച് ഡി സേവ് ആകുമെന്ന് നോക്കുക. സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക. എച്ച് ഡിന് സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക. ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് സേവ് ആകുന്ന പലതും പലതരത്തിലേക്ക്. അതിനുശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.